ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എസ് ഈസ്റ്റ് ബംഗാളിന്റെ പരിശീലക വേഷത്തിലേക്ക് മലയാളി പരിശീലകനായ ബിനോ ജോർജ്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ കടന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഐസ് ക്ലബായ എസ് ഈസ്റ്റ് ബംഗാളിന്റെ പുതിയ പരിശീലകനായിട്ട് മലയാളി പരിശീലകനായ ബിനോ ജോർജിനെ നിയമിക്കാൻ പോവുകയാണ്. അപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്, ഔദ്യോഗികമായിട്ട് എസ് ഈസ്റ്റ് ബംഗാൾ പുറത്ത് വിട്ടിട്ടില്ല, ഉടൻ തന്നെ അത് പുറത്ത് വിടുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പരിശീലിപ്പിക്കാൻ വേണ്ടിയല്ല വരുന്ന, കൊൽക്കത്തൻ ലീഗും അതുപോലെ തന്നെ ടൊറന്റ് കപ്പിലും അവരെ പരിശീലിപ്പിക്കാൻ വേണ്ടി അവരെ മെയിൻ പരിശീലകനായിട്ടാണ് ഇപ്പോൾ എസ് ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലും അതുപോലെ തന്നെ വരുന്ന സൂപ്പർ കപ്പിലും അവരുടെ അസിസ്റ്റന്റ് കോച്ചായിട്ടാവും വർക്ക് ചെയ്യുക. അതിനുള്ളിൽ തന്നെ അവർ പുതിയ പരിശീലകനെ നിയമിക്കുന്നതാണ്. അപ്പോൾ അസിസ്റ്റന്റ് കോച്ചായിട്ട് ബിനോ ജോർജ് ടീമിനോടൊപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാലും എല്ലാ കേരള ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഈസ്റ്റ് ബംഗാൾ വലിയ ചരിത്ര പ്രാധാന്യമായുള്ള ഒരു ക്ലബ്ബായ ഈസ്റ്റ് ബംഗാളിലൊക്കെ ഒരു മലയാളി പരിശീലകൻ മെയിൻ പരിശീലകനായിട്ട് ആ ടീമിനോടൊപ്പം കൂടുക എന്നുള്ളത് അതൊക്കെ അഭിമാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് മലയാളികൾക്കൊക്കെ. അപ്പോൾ ടൊറന്റോ കപ്പിലൊക്കെ പരിശീലിപ്പിക്കും, അതുപോലെ തന്നെ കൊൽക്കത്ത ലീഗിലൊക്കെ. അപ്പോൾ ബിനോ ജോർജിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. 45 വയസ്സുകാരനാണ്, ഇന്ത്യൻ പരിശീലകൻ, മലയാളി പരിശീലകനാണ്. അപ്പോൾ കേരള യുണൈറ്റഡിന് വേണ്ടിയാണ് നിലവിൽ പരിശീലിപ്പിക്കുന്നത്. അതിനുമുമ്പ് ഗോകുലം കേരള എഫ് സിക്ക് വേണ്ടിയൊക്കെ പരിശീലിപ്പിച്ചിട്ടുള്ള പരിശീലകനാണ്. ഗോകുലം കേരള എഫ് സിക്ക് ഒപ്പം ഐ ലീഗ് കിരീടവും സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ സന്തോഷ് ട്രോഫിയിൽ കേരള ടീമിനെ കിരീടം നേടിക്കൊടുത്തിട്ടുള്ള പരിശീലകൻ കൂടിയാണ് ബിനോ ജോർജ്. അപ്പം എസ് ഈസ്റ്റ് ബംഗാളിൻ്റെ എസ് ഈസ്റ്റ് ബംഗാളിൻ്റെ കീഴിൽ താരത്തിൻ്റെ ആ പെർഫോമൻസ്, താരത്തിൻ്റെ കീഴിലുള്ള എസ് ഈസ്റ്റ് ബംഗാൾ ടീം എങ്ങനെയായിരിക്കും ടൊറന്റോ കപ്പിൽ പെർഫോം ചെയ്യുക എന്നൊക്കെ കണ്ട് തന്നെ അറിയാം. അപ്പോൾ എങ്ങനെയാണ്, ഇതോടുകൂടി വീഡിയോ അവസാനം കാണി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.